അസ്സലാമു അലൈക്കും. ജുനൈദാണ് മാസ് ഹോളിഡേസിൽ നിന്ന്. കുറച്ച് കാര്യങ്ങൾ, അതായത് കുറേ കാലം ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് മാലദ്വീപ് വഴി സൗദിയിലേക്ക് പോകുമ്പോൾ ക്വാറന്റൈൻ പാക്കേജ് ചെയ്ത് പോകുമ്പോൾ കുറേ പേര് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ചതിക്കപ്പെട്ടിട്ടുണ്ട്. കുറേ പേർക്ക് റൂം നല്ല റൂമാന്ന് പറഞ്ഞിട്ട് ഏജൻറ്റുമാർ കൊണ്ടുവന്നിട്ട് വളരെ മോശപ്പെട്ട റൂമുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഫുഡ് ഇഷ്യൂസ് ഉണ്ട്. മാൽഡീവ്സിൽ പൊതുവേ ഫുഡ് എക്സ്പെൻസീവ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഫുഡ് പല ഐലൻഡ്സിലും അല്ലെങ്കിൽ പല സ്ഥലത്തും ഫുഡ് മോശമായിട്ടാണ് കിട്ടുന്നത്. ഫുഡ് മോശമാകുമ്പോൾ ചിലപ്പം റൂം നല്ല 4 സ്റ്റാർ 3 സ്റ്റാർ റൂം കിട്ടും. റൂം മോശമാകുമ്പോൾ ഫുഡ് നല്ല രീതിയിൽ കിട്ടും ചെയ്യും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ രണ്ടും മോശമാകും. ഓക്കെ, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റ് സപ്ലൈസ് തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ഇത് മാഫുഷി, സ്ഥലം മാഫുഷി. ഞങ്ങൾ മാസ് ഹോളിഡേസിൻ്റെ കീഴിൽ ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് വളരെ കുറവായിട്ടാണ് പാക്കേജ് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ അവിടുത്തെ പ്രമുഖ ട്രാവൽസിനാണ് കൊടുക്കാറുള്ളത്. അവിടുത്തെ ആളുകളെ നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് മാർച്ച് മുതൽ ജൂൺ വരെ നമ്മൾ ഡയറക്റ്റ് മലപ്പുറം ഓഫീസിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അവരെ പാക്കേജ് ടിക്കറ്റ് അടക്കം നമ്മൾ 82,500 ചെയ്തിട്ടുണ്ട്. 82,500 കഴിഞ്ഞ മാർച്ച് മുതൽ ജൂൺ വരെ ചെയ്ത പാക്കേജ് ഡയറക്റ്റ് നമ്മൾ ഓഫീസിൽ വന്ന് പാക്കേജ് എടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അവരൊക്കെ ഇപ്പം ഇപ്പോഴും അവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ട്. അവർ ഹാപ്പി. അവരുമായി കുറേ പാക്കേജുകൾ അവർ റെഫർ ചെയ്ത് വന്നിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ഈ ഫോൺ ബിസിയായ കാരണം കുറേ പേരുടെ കോളുകൾ ചില സമയത്ത് എടുക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ പേർക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ എടുക്കാതെ ഈ ട്രാവൽ ഏജൻസിൻ്റെ സപ്ലൈസ് ആയിട്ട് മാൽഡീവ്സിന് നമ്മൾ ആൾറെഡി രജിസ്റ്റേഡ് ആണ്. മാസ് ഹോളിഡേസിൽ ആൾറെഡി രജിസ്റ്റർഡ് കമ്പനിയാണ്. സപ്ലൈസ് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സപ്ലൈസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്ത പാക്കേജിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ മാഫുഷി ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മറീന ഐക്കോ മറീന സീ വി 4 സ്റ്റാർ ഹോട്ടലാണ്. മുകളിലേക്ക് നോക്കിയാണ് സീ വി ഉള്ള ഹോട്ടൽ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ റൂമിനെത്ര പാക്കേജ്, ഫുഡിനെത്രയാണ്, ഫുഡ് എങ്ങനെയാണൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാം. ഇവിടെ വന്ന ആളുകളുണ്ട്. ഓക്കെ, ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഒരു ഇതൊരു എന്താണ് ഒരു മറുപടി എന്നല്ല, ഒരു വിശദീകരണമാണ്. ഓക്കെ, കുറച്ച് പേര് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ കാനി വില്ലേജിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ 15-ന് ഒരു ബാച്ച് ഉണ്ട്. സവാറ് മഞ്ചേരി എന്നാണ്. അപ്പോൾ വേറെ ട്രാവൽസ് വഴി നമ്മൾക്ക് നമുക്കാണ് ആ ട്രാവൽസ് സപ്ലൈ ചെയ്യുന്നത്. ഇവരെ കൊടുത്ത പേയ്മെൻറ്റ്, സോറി ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് ഈ എന്താണ് ഇവിടുത്തെ ഈ ഫുഡ് പിന്നെ പ്ലസ് അക്കോമഡേഷന് PCR ട്രാൻസ്ഫർ ഇങ്ങനെ പാക്കേജ് വരുന്നത്. ഏകദേശം ഒരു 72,000 രൂപ അങ്ങനെ പാക്കേജ്. ബാക്കി ടിക്കറ്റാണ്. ടിക്കറ്റ് അടക്കം അവർ ചില ടൈമിൽ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഹൈ ആക്കാം, ലോ ആവാം, ലോ ആവാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് മോളും ഒക്കെ നിങ്ങൾ സമാധാനം പേര് ഈ ഓക്കെ ഫുഡ് ഓക്കെ സ്റ്റേ ഓക്കെ ഫുഡ് എന്താണ് കിട്ടുന്നത്? ഓക്കെ ഫുഡാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ നമുക്ക് ഫുഡാണ്. ഓക്കെ, ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുറച്ച് ഫുഡാണ് കൊടുക്കുന്നത്. മെസ്സ് ഫുഡല്ല. മെസ്സ് ഫുഡാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മെസ്സ് ഫുഡാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഏജൻറ്റിനോട് പറഞ്ഞാണ് ബിലോ ആവറേജ് ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. സ്റ്റേ ചിലപ്പോൾ അടിപൊളിയായിരിക്കണം. സ്റ്റേ നല്ല 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുണ്ടാവും. പക്ഷേ ഫുഡ് ബിലോ ആവറേജ് ആയിരിക്കും. അതിനുള്ള പേയ്മെൻറ്റ് മാത്രമാണ് ഈ പറയുന്ന വ്യക്തി പേ ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് വന്ന പേയ്മെൻറ്റ് 54,500. 15 നൈറ്റ് സ്റ്റേ, PCR ട്രാൻസ്ഫർ, പിന്നെ 3 ടൈംസ് ഫുഡ് ട്രാൻസ്ഫർ ബോക്സ് ആയിട്ട് അതിന് വന്നിട്ടുള്ള പേയ്മെൻറ്റാണ് 54,500. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് സൈഡ് ഞാൻ അതിൻ്റെ പ്രൂഫ് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഫുഡ്, ഈ ഫുഡ് പ്രത്യേകം പറഞ്ഞാൽ ഏജൻറ്റിനോട് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബില ആവറേജ് ഫുഡാണ് കിട്ടുന്നത്. മെസ്സ് ഫുഡാണ്. മെസ്സ് ഫുഡ് ആകുമ്പോൾ ഒരാൾക്ക് $8 ഒരു ദിവസം ചെലവ്. ഇത് ബഫേ ഫുഡാണ്. ഇത് ഒരാൾക്ക്
$30 ചിലവാണ് ഒരാൾക്ക് $30 ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് വെച്ചാൽ ഓഗസ്റ്റ് 4 ന് വന്ന ബാച്ച് അറൗണ്ട് ഒരു 120 പേര് മാഫിഷി ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ കോട്ട് വരുന്നത് എനിക്ക് 26th ജൂലൈ ഇതിന്റെ പ്രൂഫ് വിത്ത് ഞാൻ അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞാണ് ഒരാളെ പ്രൈസ് ഈ എന്താണ് ടിക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ എക്സ്പെൻസുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,500 ആണ് കോട്ട് ചെയ്തിട്ടുള്ളത് എനിക്കിവിടെ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് $53,700 അതായത് $720 ഞാൻ ഈ താനി വില്ലേജ് 3-star ഹോട്ടലിൽ ഞാൻ പേ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് കൊള്ള ലാഭം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ലാഭം വന്നത് ആകെ 900 രൂപയുടെ അടുത്ത് ഓക്കെ 54,500 ലേശം 800-900 ലെവലിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ കൊള്ള ലാഭം എടുത്തവർ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇപ്പോൾ എനിക്ക് ഊഹിച്ചറിയുണ്ടാവും 54,500 പ്ലസ് ടിക്കറ്റ് മാക്സിമം വരികയാണെങ്കിൽ ഒരു 110,000 അല്ലെങ്കിൽ 108,000 ആ റേഞ്ചിലാണ് ഇവർക്ക് പാക്കേജ് വരുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തി 1.25 കൊടുത്തെന്ന് പറഞ്ഞു അത് കൊടുത്ത ഏജൻസികളുമായിട്ട് ഡിസ്കസ് ചെയ്യുക അത്രയാണ് അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത് ഇങ്ങനെ ഓക്കെ പിന്നെ കൊടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ബിലോ ആവറേജ് ഫുഡാണ് പക്ഷേ സ്റ്റേ അടിപൊളിയായിരിക്കും മാപുഷിയാണ് എക്സ്പെൻസീവ് ഫുഡ് എല്ലാവർക്കും അറിയുന്ന കേസാണ് മാലദ്വീപ്സിൽ ഫുഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം നമ്മൾ വെറുതെ പറയില്ല അവർ സ്റ്റേ ചെയ്ത ഹോട്ടൽ കാണിച്ചുതരാം ഇതാണ് കാനി വില്ലേജ് 3-star ഹോട്ടൽ മാഫുഷി നിങ്ങൾക്ക് booking.com വഴി ചെക്ക് ചെയ്ത് അറിയാം ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്ന് ഒരു നൈറ്റ് അതായത് ഇപ്പോഴാണ് ഒരു ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ എത്ര വരുന്നുണ്ടെന്ന് അറിയാം ഇപ്പോൾ അവൈലബിലിറ്റി ഒന്നും ഇല്ല പിന്നെ ഹലോ ഓക്കെ ആണോ അടിപൊളി അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പോയോ ഓക്കെ ബഫേ അല്ലേ ബഫേ കാനി ഗ്രാൻഡിലല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ഏ നിങ്ങൾ ടോട്ടൽ എത്ര പാക്കേജാണ് കൊടുത്തത് ടോട്ടൽ എത്ര ആണ് പാക്കേജിന് കൊടുത്തിട്ടുള്ളത് 159 നിങ്ങൾ ഓക്കെ അതിൽ ഫുഡ് എല്ലാം ഇപ്പോഴത്തെ പാക്കേജ് പിന്നെ എന്താണ് നിങ്ങൾ ടിക്കറ്റ് എല്ലാം ഇൻക്ലൂഡ് 159 ഏജൻറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത് നല്ല സ്റ്റേ നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം ഹാപ്പി അല്ലോ പ്രശ്നമില്ല ഓക്കെ ശരി താങ്ക് യു ഇന്നലെ വന്ന ബാച്ച് ഏകദേശം ഒരു 50 പേര് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അവർ പല ഏജൻസികൾ വഴിയിട്ടാണ് ഇത് എന്താണ് വന്നിട്ടുള്ളത് ഇവർ കൊടുത്ത പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 160 കൊടുത്തവരുണ്ട് 170 കൊടുത്തവരുണ്ട് 145 കൊടുത്തവരുണ്ട് 200,000 കൊടുത്തവരൊക്കെ ഉണ്ട് അതൊക്കെ ഏജൻസികൾ ഒരുപാട് മാറി വരുമ്പോൾ ഈ റേറ്റ് ഡിഫറൻസ് വരും ഇപ്പോൾ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് ഡയറക്റ്റ് ഒരു കൗണ്ടറിൽ ഒരു ചെറുകിട ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഡയറക്റ്റ് മാലദ്വീപ്സിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ അവർ എന്ത് ചെയ്യും മുകളിലേക്കുള്ള ട്രാവൽസിൽ പോകും ചിലപ്പോൾ ആ ട്രാവൽസിക്കും ചിലപ്പം ഡയറക്റ്റ് ബന്ധം ഉണ്ടാവില്ല അവർ വീണ്ടും മുകളിലേക്ക് പോകും അങ്ങനെ 1, 2, 3, 4 ഏജൻസി വഴിയായിരിക്കും നിങ്ങളെ ബുക്കിംഗ് കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും കാരണം ഇവരൊക്കെ 1, 2, 3, 4 ഇവരെ പ്രോഫിറ്റൊക്കെ നിങ്ങളെ എമൗണ്ടിൽ ആഡ് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ നിങ്ങൾ പോകുന്നവരെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ ട്രാവൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചാർജ് അവർ ഇതിൽ ഇടാവും ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ ട്രാവൽസ് വരുമ്പോൾ എന്തായാലും നിങ്ങൾ പാക്കേജിൻ്റെ പ്രൈസ് ഹൈയാവും പക്ഷേ ഇപ്പം നമ്മളെ പോലെ ഡയറക്റ്റ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് വരുള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങനെ എന്താ വെച്ചാൽ ഡയറക്റ്റ് കസ്റ്റമറുമായിട്ട് ഒരു ബുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരുപാട് കോൾസും കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഓരോ ട്രാവൽസിന് കൊടുക്കും ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവർ കൊടുത്ത് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് ഇതാണ് ഹോട്ടൽ കാനി വില്ലേജ് 3-star ഈ പറയപ്പെടുന്ന വ്യക്തി ഒരുപാട് തെറികൾ ഒരുപാട് എന്തൊക്കെയാണ് അവരുടെ പേജിൽ ഒരുപാട് തെറികൾ എനിക്കെതിരെയുണ്ട് എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കൊള്ള ലാഭം എടുക്കുന്നുണ്ട് എനിക്കും ഫാമിലി ഇല്ല എല്ലാവർക്കും ഫാമിലി ഉണ്ട്
ഓക്കെ ഞാൻ ഇതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബിലോ ആവറേജ് ഫുഡ് സ്റ്റേ അടിപൊളി ഓക്കെ ഇതാണ് നമ്മൾ കോട്ടിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ എന്താണ് മെസ്സ് ഫുഡാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അവർ പറഞ്ഞല്ലോ 1.25 ഒരു പേ ചെയ്തു മെസ്സ് ഫുഡിനാണ് പേ ചെയ്തത് 1.25 ഞാൻ പറഞ്ഞു 54.500 ഫുഡ് അടക്കം എനിക്കിവിടെ അവർ ഞാൻ അവർക്ക് ചാർജ് ചെയ്തു അത് ട്രാവൽ ഏജൻസിക്ക് പോയി ട്രാവൽ ഏജൻസിക്ക് പിന്നെ ഒരുപാട് അങ്ങനെ മാറി മാറി പോകും ഇപ്പം ഇന്നലെ വന്ന പേച്ചാണ് അവരെ ഫുഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊഫേ ഫുഡ് സിസ്റ്റമാണ് അവർ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ 1.60 1.70 1.80 കൊടുത്തിട്ടുണ്ട് 1.59 കൊടുത്തിട്ടുണ്ട് 200,000 കൊടുത്തു വരുന്നുണ്ട് ഓരോ ഏജൻസികളും അങ്ങനെ കുറേ മാറി വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് അത് ഹൈ ആവും പക്ഷേ എല്ലാവരും ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് ഫുഡ് ഹാപ്പിയാണ് സ്റ്റേ ഹാപ്പിയാണ് ഒരു ചൊറകളൊന്നുമില്ല ഓക്കെ അങ്ങനെ ഇവർ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് 2 ദിവസം മുതൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻസിനോട് സോറി ട്രാവൽ ഏജൻറ്റിനോട് ഫുഡ് പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റിപ്ലൈ ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫുഡ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് അപ്പോൾ നമുക്കതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഫുഡ് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു അതിന് അവർ ഈ ബഫേ ഫുഡ് സിസ്റ്റത്തിന് $20 വെച്ച് കൊടുക്കണം ഓക്കെ $20 പെർ ഡേ വെച്ച് കൊടുക്കണം $20 എന്ന് പറയുമ്പോൾ ഏകദേശം 1,500 രൂപയുടെ അടുത്തായി പെർ ഡേ അങ്ങനെ 15 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 22,500 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അവിടെ അവർക്ക് ചെയ്യാമായിരുന്നത് ഒരേ വേണ്ട അവർക്ക് കിട്ടുന്ന ഫുഡ് അങ്ങനെ പോട്ടെ വിചാരിച്ചു അതിന് കുറേ കംപ്ലൈൻറ്റ് പിന്നെ ഞാനിവിടെ വരാണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാവൽ ഏജൻറ്റ് പറഞ്ഞു നോക്കി എന്നോട് പോയി നോക്കുക കാരണം അവിടെ ഫുഡ് എന്ന് കൊടുത്തു അന്ന് ഞാൻ വരുന്ന ദിവസത്തെ ഫുഡ് ഉച്ചക്കുള്ള ഫുഡ് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം എന്താണ് റൈസ് വന്നിട്ടില്ല അല്ലെങ്കിൽ റൈസ് കുറച്ച് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റിയും കുറവ് അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ എന്താ ഹോട്ടലിൽ ഈ മെസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്തോ പ്രശ്നം ഉണ്ടായതാണ് അപ്പോൾ അന്ന് ആ സമയത്താണ് അവിടെ വരുന്നത് ആ വന്നിട്ട് ഞാനിവിടെ അന്വേഷിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി എൻ്റെ നേരത്ത് ഓടി വന്നിട്ട് ഒരുമാതിരി ഭയങ്കര റഫ് മോഡലാണ് സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഇവിടുത്തെ പോലീസിൻ്റെ കയ്യിലുണ്ട് ഓക്കെ പിന്നെ അതിൽ അപ്പം ഞാൻ അവരുടെ അതിന് മുമ്പേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇവർ വേറെ പല ഓർഡേഴ്സ് താമസിക്കുന്നവരുണ്ടായിരുന്ന സമയത്ത് അവരോട് പറഞ്ഞു ഞാൻ ഇവരോട് ഫുഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഫണ്ട് തരാം ഇപ്പോൾ റിട്ടേൺ ഫണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ $8 പെർ ഹെഡാണ് പെർ ഡേ ആയിരുന്നു ആ റിട്ടേൺ ഫണ്ട് ഉണ്ടായിരുന്നത് അത് നമ്മൾ മറീന ഹോട്ടലിൽ പോയില്ല മറീന ഹോട്ടലിൽ താമസിച്ചവർ ആ റിട്ടേൺ ഫണ്ട് അവർ വാങ്ങിച്ചു ഞങ്ങൾ അവർ വേറെ ഫുഡ് കഴിച്ചോളാം റീഫണ്ട് $8 വാങ്ങിക്കാൻ തയ്യാറാണ് അവർ ഓക്കെ പക്ഷേ കാനി വില്ലേജിലെ ആളുകൊടുത്ത് പോലെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് $8 മതിയാവില്ല ഞങ്ങൾക്ക് $16 മിനിമം വേണം $8 ഇവിടുത്തെ ഈ ലോക്കൽ ഏജൻറ്റ് ഇത് ചെയ്യുന്ന ലോക്കൽ ഏജൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടില്ല അതിന് കൂടുതൽ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ എടുത്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700-800 ഈ ഗ്യാപ്പിൽ എടുത്തിട്ടുള്ളൂ അതിന് പുറമേ നമ്മൾ പെർ ഡേ $8 ഞാൻ അധികം എൻ്റെ പോകം നിൽക്കുമ്പോൾ ഒരു ഹ്യൂജ് നഷ്ടത്തിലൊക്കെ പോകണം കൊള്ളലാഭം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കണ്ടല്ലോ 700-900 ആരൊക്കെയാണെങ്കിലും കൊള്ളലാഭം ഉണ്ടാക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ ഈ ചങ്ങാതി ആ സമയം ഞാൻ വന്ന് അതിൻ്റെ ഇറങ്ങിയ സമയത്ത് അവിടെ ഇവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ റഫായിട്ട് ഇവർ സംസാരിച്ച് എന്താണ് നീ ഇനി മഞ്ചിലുള്ളവനാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നത് എനിക്കും നിന്നെ പറ്റി അന്വേഷിക്കാനും കാര്യങ്ങളറിയാം പിന്നെ അവൻ്റെ വൈഫ് ഫീഡിംഗ് ഉള്ളതാണ് ഓക്കെ ഫീഡിംഗ് ഉള്ളതാണ് അപ്പം ഇതൊക്കെ അങ്ങനെ ഫീഡിംഗ് ഉള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന് പറഞ്ഞാൽ റിച്ചാണ് ഭയങ്കര റിച്ചാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് സിസ്റ്റം മാറ്റി $8 വാങ്ങിച്ചിട്ട് അവർക്ക് നല്ല ഫുഡ് കൊടുക്കാമായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് അവന് തിരിച്ചുപോയി പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 35K സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബറാണ് ഞാൻ എനിക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ ഞാൻ ഓക്കെ ഞാൻ നിൻ്റെ ഇഷ്ടം നീ നിൻ്റെ വീഡിയോ നിൻ്റെ ചാനൽ ചെയ്ത പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് അപ്പോഴും വളരെ ഞാൻ ആരോടും അഗ്രസീവായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ദേഷ്യപ്പെടാറും സംസാരിക്കില്ല വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ടുള്ളത് സൗദിയിലേക്ക് പോകാനാണ് ഇവിടെ നിങ്ങൾ 15 ദിവസത്തിനായിട്ട് സ്റ്റേ ചെയ്യുക ഈ ഫുഡ് ഈ ഫുഡിൻ്റെ എമൗണ്ടാണ് നിങ്ങൾ പേ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഫുഡ് തരാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ മെയിൻ എയിം എന്ന് വെച്ചാൽ നമ്മൾ സൗദിയിൽ എത്തുക എന്നുള്ളതാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ പോലീസ് കംപ്ലൈൻറ്റ് പോലീസ് വന്നിട്ട് ചോദിച്ചു ആരൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പോലീസുകാർ എന്തായാലും നമ്മുടെ ഭാഗത്ത് നിൽക്കില്ല കാരണം ഇവിടുത്തെ ആളുകളുമായിട്ട് അവർ കണക്ഷനുള്ളൂ അവരായിട്ട് നിൽക്കുള്ളൂ അവരെന്നോട് ഡയറക്റ്റ് പേഴ്സണൽ ചോദിച്ചു ആരുടെ പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് ഞങ്ങൾക്ക് അവരുടെ പേരും ഡീറ്റെയിൽസ് തരും ഞാൻ കൊടുത്തില്ല കാരണം നമുക്ക് നമ്മുടെ നാട്ടുകാർ അവരിവിടെ സേഫാക്കി വിടാമെന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ അത് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ പറയാം എനിക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല കുഴപ്പമില്ല പ്രശ്നമില്ല അതുകൊണ്ട് ഓക്കെ എന്നിട്ട് പിന്നെ അവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫുഡിൻ്റെ എന്താണ് റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് രാത്രിയോടെ ഒന്ന് പറഞ്ഞു കാനിലെ ആളുകളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് റീഫണ്ട് പറഞ്ഞാൽ $8 $8 കൂടുതൽ ഇവിടുന്ന് കിട്ടില്ല അപ്പോൾ അവരത് എഗ്രി ചെയ്തില്ല എഗ്രി ചെയ്യാത്തതുകൊണ്ട് അത് ആ ഡീൽ അവിടെ ക്ലോസ് ആയി പിന്നെ 2-ാം ദിവസം വീണ്ടും
$8 ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്മളെ ഈ ലോക്കലേഷൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അവൻ ആളുടെ ക്ലോസ് ചെയ്യുന്നതിനാണ് അവർക്ക് മെസ് ഫുഡേ കിട്ടുള്ളൂ. ഈ മെസ് ഫുഡ് ആണ് എന്നും പൈപ്പ് കറിയും ചോറുന്നില്ല, ഇടയ്ക്ക് ചിക്കൻ കറി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് ഫിഷ് കറി കൊടുക്കുന്നുണ്ട്, അങ്ങനെ മാറ്റുന്നുണ്ട്. കാരണം ഇവിടുത്തെ ആ ഒരു $8 എന്താ കൊടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സത്യാവസ്ഥ. പക്ഷെ കുറെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്പം ഇപ്പോൾ ഈ വസീം എന്ന ആൾ 35K സബ്സ്ക്രൈബ് ഉള്ള ആൾ, ഒരു വ്ളോഗർ ഇത്രയും ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് വീഡിയോ ചെയ്താലും അതിൽ വൈറലാകും, അത് ഹിറ്റ് ആവും എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ് പേഴ്സണലായിട്ട് ഇങ്ങനെ എന്നെ വെച്ചിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പം ഇങ്ങോട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 54,500 ഇവിടെ പാക്കേജ് വന്നത് വളരെ ചുരുക്കം പേരാണ് ബിഗിനിങ്ങിൽ, ബാക്കിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ എന്താണ് പാക്കേജ് ഐ മീൻ വിത്തൗട്ട് ടിക്കറ്റ് ഏകദേശം 65 മുതൽ 70, 75, 80 കൊടുത്തിട്ട് പോലും മര്യാദയ്ക്ക് ഹോട്ടലും മര്യാദയ്ക്ക് ഫുഡ് കിട്ടാത്തവർ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നവർ പല ഐറ്റംസുമുണ്ട്. 80 രൂപ വരെ കൊടുത്തത് ഐ മീൻ വിത്തൗട്ട് ടിക്കറ്റ് ആണെന്ന് പറയുന്നത്, ടിക്കറ്റ് അടക്കം 1, 40, 60 ആവും. അപ്പോൾ അങ്ങനെ അതിനേക്കാളും നല്ലൊരു സൗകര്യമുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് ഫുഡ് മെസ്സ് കിട്ടുന്നത് നമ്മൾ ആൾറെഡി ഇത് ട്രാവൽ ഏജൻറ്റോട് പറയുന്നുണ്ട്, കംപ്ലൈൻറ്റ്സ് വരാം, ഫുഡ് ആവറേജ് ഫുഡാണ് അങ്ങനെ പറഞ്ഞു തന്നെ എടുത്തിട്ടുള്ളത്. അതായത് ആരും ഇവിടെ പറ്റിക്കപ്പെട്ടിട്ടില്ല, കൊള്ളലാഭം എടുത്തിട്ടില്ല, എന്നിട്ട് പോലും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ള ആൾ എന്താ ഞാൻ പറയാമെന്നറിയില്ല. ബാക്കി നിങ്ങൾ പ്രേക്ഷകർ അതിനെക്കുറിച്ച് എന്താ ഓഡിയൻസ് എന്താ വെച്ച് നിങ്ങൾ പറയാം. ഓക്കെ, ഞാനിത് ഇങ്ങനൊരു പിന്നെ ചില കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഉണ്ട് ഫോണിൽ, ആൾറെഡി നമ്മൾ പറഞ്ഞതാണ് $8 കൊടുക്കാം അല്ലെങ്കിൽ മെസ്സ് കൊണ്ട്. പിന്നെ ഇവരിങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് ചെയ്യുന്നതിന് എപ്പോഴും നമുക്ക് ഫോൺ എടുത്തിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല, കാരണം ഫോണിൽ ഒരുപാട് കോൾസ് ഉണ്ട്. ഇപ്പം ഞാൻ 2,100 മെസ്സേജ് ഉണ്ട്, അടുത്ത ഫ്രണ്ട്സിൻ്റെ മെസ്സേജ് കോൾ ഞാൻ റീഡ് ചെയ്തിട്ടില്ല, റിലേറ്റീവ്സിൻ്റെ മെസ്സേജ് റീഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് മെസ്സേജ് കണ്ടിന്യൂസ് വരുമ്പോൾ നമ്മൾ കുറേ മെസ്സേജ് സ്കിപ്പായി പോകുന്നത്, നമ്മൾ പോലും അറിയാതെ തന്നെ സ്കിപ്പ് ആവുന്നത്. കാരണം ഒരു മെസ്സേജ് കഴിഞ്ഞപ്പോൾ അപ്പോൾ വേറെ വാട്സപ്പ് കോൾ വരും, പിന്നെ അതിൻ്റെ മേലെ വേറെ മെസ്സേജ് വരും. അങ്ങനെയാണ് ഈ ഫോണിൽ അവർ ഫോണിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ വെച്ച് ഞാൻ കാണിച്ചത് എന്താണ് ഈ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സത്യാവസ്ഥ. പിന്നെ നിങ്ങൾ പാക്കേജ് എടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മാലിന്യ വഴി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏജൻറ്റുമായിട്ട് വളരെ ഒരു ധാരണയിലെത്തുക, കാരണം അവിടുത്തെ സ്റ്റേ എങ്ങനെയാണ്. പക്ഷേ ഏജൻറ്റിനും പോലും ചില സമയത്ത് തെറ്റ് പറ്റുന്നുണ്ട്, അവർക്കും അറിയില്ല ഇവിടെ ഏതൊക്കെ സ്റ്റേ ഏതൊക്കെയാണ് നടക്കുന്നത് പോലും അവർക്കറിയില്ല. കാരണം അവർക്ക് കൊടുക്കുന്ന സപ്ലൈസ് വേറെ ലോക്കൽ ഏജൻറ്റ് കൊടുക്കും, ഇവിടുത്തെ ലോക്കൽ ഏജൻറ്റ് ഏതെങ്കിലുമൊക്കെ അയലിൻ്റെ തരും, ഫുഡ് എങ്ങനെയെന്ന് പറയത്തില്ല. അപ്പം ഞങ്ങളത് 4 വർഷമായിട്ട് മാസ് ഹോൾഡേഴ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഞങ്ങൾ 4 വർഷമായിട്ട് ഇവിടെ ടൂർ പാക്കേജ് ചെയ്യുന്ന ടീമാണ്. ഒരുപാട് പേര് ടൂറ് ഇപ്പോൾ 3 നൈറ്റ് സ്റ്റേ 2 നൈറ്റ് സ്റ്റേ റിസോർട്ടിലേക്ക് അതുപോലെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പാക്കേജ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് വന്ന് പോയിട്ടുണ്ട്, അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഫുഡ് പൊതുവേ മാഫിഷിയിൽ ചില ഭാഗങ്ങളൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാലും ആരും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിടുന്നു നമുക്കെതിരെ ഒന്നും പറഞ്ഞില്ല, കാരണം എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ അവരുടെ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കാത്ത് നിങ്ങൾ വെക്കുന്നുണ്ട്, സൂക്ഷിച്ച് ഐ മീൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ ചാനലിൽ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, ഈ വീഡിയോ എത്രത്തോളം ഇവിടെ വളർത്തുന്നും നമുക്കറിയില്ല, എപ്പോഴെങ്കിലും കിട്ടുന്ന വീഡിയോസാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് കാനി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ഇന്നലെ വന്നിട്ടുള്ള ആളുകൾക്കുള്ള ഫുഡ് ഇവിടെയാണ് അറേഞ്ച് ചെയ്യണത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈറ്റ് വരെ വെയിറ്റ് ചെയ്തത്, ഉച്ചയ്ക്ക് വേറെ സ്ഥലം വരെ പോയതായിരുന്നു. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് ഇവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ഇവർ ഇത് നമ്മുടെ ഗസ്റ്റുകളോടെ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാനി ഗ്രാൻഡ് 3-സ്റ്റാർ ഹോട്ടലിലാണ് അവർക്ക് ബൊഫേ ഫുഡ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റേ കാനി വില്ലേജ്. നമ്മൾ ടീംസാണ് ഇന്നലെ വന്ന് ഇറങ്ങിയ ടീംസാണ്. ഇവരുടെ പാക്കേജ് 75 രൂപയാണ് അവർക്ക് ടിക്കറ്റില്ലാതെ. ഇവർ പല പല ട്രാവൽസ് വഴി ഇവിടെ വന്നതാണ്. അതിൽ എന്താണ് 1:30 കൊടുത്തവരുണ്ട്, 1:60 കൊടുത്തവരുണ്ട്, 1:70 കൊടുത്തവരുണ്ട്, 2 കൊടുത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഇങ്ങനെ മനസ്സിലാക്കണം. ഫുഡിൻ്റെ മെനൂസ് ഞാൻ ഡയറക്റ്റ് കാണിച്ചത്. Thank you.
നേരെ ചിരിച്ചോളെ ധാരാളം സൗണ്ട് കിട്ടായിരിക്കും. ഈ ക്വാറന്റൈൻ പാക്കേജ് ചെയ്യുന്നു, ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വസീം എന്ന വണ്ടൂർ നിവാസി ഒരു വ്ളോഗറാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ വീഡിയോയിൽ എന്നെ പറ്റിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഫുഡ് എൻ്റെ ഫുഡ് മോഷണൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ അതിൽ ട്രാവൽ ഏജൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അവരൊക്കെ സേഫ് സൈഡ്, ഞാൻ പറഞ്ഞല്ലോ 54,500 എടുത്ത പാക്കേജിൽ ട്രാവൽ ഏജൻസിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഫുഡ് ബിലോ ആവറേജ് ആയിരിക്കും, മെസ് ഫുഡായിരിക്കും. അതിനുള്ള പാക്കേജിന് പൈസ തരുന്നുള്ളൂ 54,500. എനിക്ക് കിട്ടിയ ലാഭം, കൊള്ള ലാഭം എന്ന് പറയുന്നത് 900 രൂപ പെർ ഹെഡ്. പിന്നെ ഈ വസീം വന്ന ആ ഗ്രൂപ്പിൽ വേറെ 32-30 പേരുണ്ട്. അതിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഓക്കെ, അവർ അഡ്ജസ്റ്റഡായിട്ട് ഒരു ആ ഒരു ഫുഡിനോട് അഡ്ജസ്റ്റഡായിട്ട് അവർ പോയി. എന്നാലും അവർ പറഞ്ഞിരുന്നു ഫുഡ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പാക്കേജിൽ ഇങ്ങനത്തെ ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ സീൻസിൽ കണ്ടതാണ്, അതായത് അവർ കൊടുത്ത പേയ്മെൻറ്റിന് 75 രൂപയാണ് അവർ ഫുഡ് ബഫേ ഫുഡായിട്ടാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് എന്താണ് മാൾഡീവ്സ് ആയാലും ഡിമാൻഡാണ്, റൂംസിനെ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ആ ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ വസീമെ എന്താണെന്ന് വെച്ചാൽ 125 കൊടുത്തല്ലോ, 125 54,500 കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എവിടെ കൊടുത്തിട്ടുള്ളത്? നാട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. 54,500 പ്ലസ് ടിക്കറ്റിന് മാക്സിമം വരികയാണെങ്കിൽ 110 ആവും. ഓക്കെ, 110 ആയി കഴിഞ്ഞ് ബാക്കി 15 രൂപ ആർക്കാണ് കൊടുത്തത്, ആരെടുത്താണ് പോയിട്ടുള്ളത്, ആ കൊള്ളലോ ആരെടുത്തിട്ടുള്ളത്, ട്രാവൽ ഏജൻസ് ആണോ അവരുടെ ഇടയിലുള്ള വേറെ ഏജൻസികളാണോ ഒക്കെ ചോദിക്കുക. ഓക്കെ, നമുക്ക് വന്നിട്ടുള്ള എന്തിനാണ് 900 രൂപ എന്ന കൊള്ളലാഭം ഞാൻ എടുത്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? പെർ ഹെഡ്. ഓക്കെ, അപ്പോൾ പാക്കേജ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്താ വെച്ചാൽ ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ വരാം മാൾഡീവ്സ്. പക്ഷേ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒരു ബുക്കിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച വളരെ വ്യക്തമായിട്ട് ചോദിച്ചറിയണം. ഫുഡ് എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റേ ഉള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾ പാക്കേജ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാഫുഷിയിലൊക്കെ ഒരുപാട് 3-സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെയൊക്കെ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ തന്നെ ഒരു മിനിമം 75 രൂപ 80 രൂപ ഒക്കെ ആവും. പക്ഷേ ഇതേ റേറ്റിന് തന്നെ ചില ട്രാവൽസുകൾ ആരെയും കുറ്റപ്പെടുത്തില്ല, അവരൊക്കെ അറിയാതെ വെച്ച് അതിന് പെട്ടുപോകുന്ന ആളുകളാണ്. കാരണം ഇവിടുത്തെ ചില പല സപ്ലൈസും പല ഒരുപാട് ഏജൻസും ഇവിടെ മാൾഡീവ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന റൂം ഇതിലേക്കാളും വളരെ മോശപ്പെട്ട റൂം ആല സിറ്റിയിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന എല്ലാ ട്രാവൽ ഏജൻസിനും അറിയാം, കുറേ ട്രാവൽ ഏജൻസി അങ്ങനെ പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ചില ട്രാവൽസിൽ പോയ ആളുകൾക്ക് നല്ല സ്റ്റേയും നല്ല ഫുഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഈ മാൾഡീവ്സ് പാക്കേജിനെ കുറിച്ചുള്ള സത്യാവസ്ഥകൾ. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് മെസ്സേജ് ഇടുക. അപ്പോൾ എൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് അതിനെ അറിയുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ജുനീദ് പ്രശ്നം, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ റിപ്ലൈ തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അറിയാം നമ്മൾ ത്രൂ മാസ് ഹോൾഡേസ് വൈ പോയ ഡയറക്റ്റ് വൈ പോയ ആളുകൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഇന്നേ വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന കേസാണ്. ഓക്കെ, അപ്പം എന്തായാലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് അസ്സലാമു അലൈക്കും.